നമുക്ക് ചോദ്യം തിരികാനുള്ളത് രണ്ട് പ്രതിരോധങ്ങൾ തന്നിട്ടുണ്ട്. ശ്രേണി രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ 4 ഓം, രണ്ടാമത്തെ 2 ഓം അല്ലെ. അപ്പൊ നമ്മൾ ഇതിന് പേര് കൊടുത്തു R1, ഇതിന് പേര് കൊടുത്തു R2. അപ്പൊ ഇവിടുത്തെ മൊത്തം പ്രതിരോധം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണാനുള്ള ഫോർമുല R1 + R2. അപ്പൊ R1 എന്ന് പറഞ്ഞത് 4, R2 എന്ന് പറഞ്ഞത് 2. അപ്പൊ 4 + 2 R ഓം. അപ്പൊ എന്ന് പറയുമ്പോ ഇവിടുത്തെ മൊത്തം സഫല പ്രതിരോധം അഥവാ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഓം. നമ്മൾ നമ്മളോട് കാണാൻ പറയുന്ന I ആണ്. അപ്പൊ ഇത് എന്തിനാ ഇങ്ങനെ R കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ I എന്നുള്ള ഫോർമുലയാണ് എഴുതുന്നത്. കറണ്ട് കാണാനുള്ള ഫോർമുല V/R. കറണ്ട് കാണാനുള്ള ഫോർമുല V/R. ഈ V എന്നുള്ളത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. കണ്ട V ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. V എത്രയാ? ആ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളതാണ് 6 വോൾട്ടേജ്. R നേതി ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, അതായത് ഈ ശ്രേണി രീതിയിലത്തെ ആകെയുള്ള പ്രതിരോധം. ആകെയുള്ള പ്രതിരോധം എത്രയാ? 6. നമ്മൾ ഇങ്ങനെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇത് സീരിയസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി നമുക്ക് ബാരലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1/R = 1/R1 + 1/R2 കൊടുക്കണം. അപ്പൊ നമ്മൾ 6/R എന്ന് വെച്ചാൽ എത്രയാ? 1. അപ്പൊ കറണ്ടിന്റെ അളവ് 1 ആമ്പിയർ. മനസ്സിലായോ?